നമസ്കാരം ഏകാദശി ദിവസം പോലെ തന്നെ മഹാദേവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശേഷപ്പെട്ട ദിവസമാണ് പ്രദോഷം അതിനാൽ തന്നെ പ്രദോഷ ദിവസം സന്ധ്യക്ക് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ഇന്നേ ദിവസം പ്രദോഷ സന്ധ്യയിൽ നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭഗവാന്റെ അനുഗ്രഹത്തിനായി ആചരിക്കുന്ന ദിവസം തന്നെയാണ് ഇന്ന് ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ തൻ്റെ ഭക്തരിൽ പെട്ടെന്ന് തന്നെ പ്രസീതനാകുന്ന ദിവസം തന്നെയാണ് ഇന്ന് അതിനാൽ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നത് അതിവിശേഷം വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം ജപിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട് കൂടാതെ ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇന്നേ ദിവസം ജപിക്കേണ്ട വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തിഥിയെ മനസ്സിലാക്കാം ജൂലൈയിലെ അവസാനത്തെ പ്രദോഷമാണ് ഇന്ന് ശുക്ലപക്ഷ പ്രദോഷം തന്നെയാണ് ഇന്ന് ഈ പ്രദോഷം ജൂലൈ മുപ്പതിനാണ് വരുന്നത് അതായത് ഇന്ന് ജൂലൈ മുപ്പത് ഞായറാഴ്ച ആയതിനാൽ ഈ പ്രദോഷത്തെ രവിപ്രദോഷം എന്നും വിളിക്കുന്നു ജൂലൈ മുപ്പത് രാവിലെ പത്ത് മുപ്പത്തിനാലിന് തിഥി ആരംഭിക്കുന്നു ശേഷം ജൂലൈ മുപ്പത്തിയൊന്ന് രാവിലെ ഏഴ് ഇരുപത്തിയേഴിന് അവസാനിക്കുന്നു പ്രദോഷം എന്നാൽ സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ വൈകുന്നേരം തിഥിയും ജൂലൈ മുപ്പതിന് വരുന്നതിനാൽ ജൂലൈ മുപ്പതിന് പ്രദോഷമായി കണക്കാക്കുന്നു രവിപ്രദോഷ നാളിൽ നാം എന്ത് സമർപ്പിച്ചാലും ഇരട്ടി ഫലമാണ് ലഭിക്കുക അതിനാൽ ഇന്നേ ദിവസം സമർപ്പിക്കേണ്ട ചില വസ്തുക്കളുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഇന്നേ ദിവസം നാം ചില മന്ത്രങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് ഇനി മന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഇന്നേ ദിവസം ആദ്യം ജപിക്കേണ്ട മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം തന്നെയാകുന്നു പഞ്ചാക്ഷരി മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു മറ്റ് മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ഇന്നേ ദിവസം ജപിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് വന്നു ചേരൂ പ്രദോഷസന്ധ്യയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ശുദ്ധിയോടെ ഇന്ന് ഭഗവാനെ നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷയി മന്ത്രത്തോടെ പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും തീർച്ചയായും ഭഗവാൻ ഒരു പരിഹാരം കാണും എന്നത് തീർച്ച തന്നെയാകുന്നു അതിനാൽ ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം പഞ്ചാക്ഷി മന്ത്രം തന്നെയാകുന്നു മറ്റൊരു മന്ത്രം മഹാമൃത്യുജയ മന്ത്രമാകുന്നു മൃത്യുഞ്ജ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രോഗങ്ങൾ മാറുവാനും ദീർഘായുസനും ധനസമൃദ്ധിക്കും പുത്ര പൗത്രാദി സകല സമ്പത്തും വർദ്ധിക്കുന്നതിനും ബഹുവിശേഷം തന്നെയാണ് ഈ മന്ത്രം എന്ന് തന്നെ പറയാം അതീവ ശക്തിയുള്ള മന്ത്രം തന്നെയാണ് മൃത്യുജയ മന്ത്രം പേരുപോലെ തന്നെ മഹാമൃത്യുവിനെ ജയിക്കാൻ കഴിവുള്ള മഹാമന്ത്രം അതിനാൽ തന്നെ ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു നൂറ്റിയെട്ട് തവണ തന്നെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് സാധിക്കുന്നില്ല എങ്കിൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുക

ഉറുവാരികമോ ബന്ധനാദ് മൃത്യോർമൂക്ഷിയ മാമൃതാദ് എന്നാകുന്നു ഈ മന്ത്രം അതിനാൽ ഇന്നേ ദിവസം ജപിക്കുവാൻ മറക്കാതെ ഇരിക്കുക പ്രദോഷസന്ധ്യയിൽ ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാനും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു വിശേഷപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് ക്ഷമാപണ മന്ത്രമാകുന്നു ഈ മന്ത്രം വ്രതമെടുക്കുന്നവരോ എടുക്കാത്തവരോ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഈ മന്ത്രം നിത്യവും ഏവരും ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രമിക്കുക ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അന്നേ ദിവസം നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും അതായത് അറിയാതെ ചെയ്ത എല്ലാ പാപങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് വിശ്വാസം എന്നാൽ അടുത്ത ദിവസം ഈ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ക്ഷമാപണ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം മന്ത്രം ഇപ്രകാരമാകുന്നു

മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം കരചരണകൃതം വ കായജം കർമ്മജം വ മാനസം വ അപരാധം ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവശംഭോ എന്നാകുന്നു ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ജപിച്ചാൽ മാത്രമേ പൂർണഫലം കൈവരിക്കുവാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കൂ അർത്ഥം ഇപ്രകാരമാകുന്നു കൈകാലുകൾ കൊണ്ടും ബലം കർമ്മം കൊണ്ടും കേട്ടതും കണ്ടതും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും വിഹിതവും അവിഹിതവുമായ സർവ്വസമസ്ത അപരാധങ്ങളും ക്ഷമിച്ചരുളിയാലും ശ്രീ മഹാദേവ മഹാദേവശംഭോ എന്നാകുന്നു അതിനാൽ ഈ അർത്ഥം മനസ്സിലാക്കി ഈ മന്ത്രം ഇന്ന് ജപിക്കുക ഭഗവാന്റെ മറ്റ് മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു എന്നാൽ ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു ഇവർക്ക് പരമശിവന്റെ അനുഗ്രഹം അനിവാര്യം തന്നെയാകുന്നു ഈ നക്ഷത്രക്കാർ ഇന്നേ ദിവസം വീടുകളിലുണ്ട് എങ്കിൽ ഇവർ തന്നെ വിളക്ക് തെളിയിക്കുക അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർ ഇന്ന് കുളിച്ച ശുദ്ധിയോടെ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരും ഇപ്രകാരം തന്നെ ചെയ്യുക പൂയം പൂയൻ നക്ഷത്രക്കാരും ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാരും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക ഉത്തരം നക്ഷത്രക്കാർ ഇന്ന് വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും എന്ന് മനസ്സിലാക്കുക വിശാഖം നക്ഷത്രക്കാരും ഇപ്രകാരം വിളക്ക് തെളിയിക്കുന്നത് വീടുകളിൽ സർവ്വൈശ്വര്യം തന്നെ വന്ന് ചേരുന്നതിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് വിശ്വാസം അനിഴം നക്ഷത്രവും അത്ത നക്ഷത്രവും ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ഇതേ ഫലം തന്നെ ആവർത്തിക്കുന്നതാകുന്നു മറ്റു രണ്ട് നക്ഷത്രങ്ങൾ തിരുവാതിര നക്ഷത്രവും രേവതി നക്ഷത്രവുമാകുന്നു ഈ നക്ഷത്രക്കാരും ഇന്ന് വീടുകളിലുണ്ട് എങ്കിൽ ഇവർ തന്നെ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കുളിച്ച് ശുദ്ധിയോടെ മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും വിളക്ക് തെളിയിക്കുവാൻ മറക്കരുത് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ അതിവിശേഷപ്പെട്ട പ്രദോഷ സന്ധിയിലാണ് വിളക്ക് തെളിയിക്കുന്നത് എന്ന ഓർമ്മ ഏവർക്കും വേണ്ടതാകുന്നു അതിനാൽ തന്നെ ഭഗവാനെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക ഈ നക്ഷത്രക്കാർ സാധിക്കുമെങ്കിൽ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു ഇന്ന് പ്രദോഷ സന്ധ്യ ആയതിനാൽ തന്നെ പ്രദോഷ സന്ധ്യാവേളയിൽ ഏവരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു ദർശനം നടത്തുകയാണ് എങ്കിൽ തന്നാൽ കഴിയുന്ന വഴിപാടുകളും ഇന്നേ ദിവസം ഭഗവാനെ കഴിക്കുവാൻ മറക്കാതെ ഇരിക്കുക